ആദ്യം തിരുവനന്തപുരത്തെ രക്ഷാപ്രവർത്തനത്തിലേക്ക്. നഗരമധ്യത്തിലെ മാലിന്യം നിറഞ്ഞ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി രക്ഷിക്കാനുള്ള ശ്രമം 10 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. മാരായമുട്ടം സ്വദേശി ജോയിയാണ് രാവിലെ ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സും സ്ക്യൂബ ഡൈവിംഗ് ടീമും മണിക്കൂറുകളോളം ശ്രമിച്ചെങ്കിലും തൊഴിലാളിയെ കണ്ടെത്താനായില്ല. സ്ക്യൂബ ടീം 7.5 തിരച്ചിൽ അവസാനിപ്പിച്ചു. അതേസമയം റെയിൽവേ ട്രാക്കിലെ മാൻഹോളിൽ ഇറങ്ങി മാലിന്യം നീക്കം ചെയ്യാൻ റോബോട്ടിനെ എത്തിച്ചു. ടെക്നോപാർക്കിലെ ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ റോബോട്ടിനെയാണ് മാലിന്യം നീക്കം ചെയ്യാൻ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. രാത്രിയും തെരച്ചിൽ തുടരാനാണ് തീരുമാനം. പാഴ്സൽ ഓഫീസിന്റെ ആ ഭാഗത്തു നിന്നും ഒരു മെഷീനും, നമ്മൾ ഇപ്പൊ നിൽക്കുന്ന മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടുത്തെ മാൻഹോളിന്റെ അവിടെ നിന്നും മറ്റൊരു മെഷീനും ഇട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പരിശോധിക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള മാൻഹോൾ നമ്മൾ പരിശോധിച്ചു. ആ ഭാഗത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് നന്നായി പോകുന്നുണ്ട്. ഇവിടെ ഒരു മെഷ് വെച്ചിരുന്നു. അതായത് അദ്ദേഹത്തെ കാണാതായി ഏതാണ്ട് അരമണിക്കൂറിനുള്ള ഒരു മെഷ് നമ്മൾ പെട്ടെന്ന് വെച്ചിരുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായി ഈ ഗ്യാപ്പിൽ ഉണ്ടാകും. കാരണം അവിടെ നിന്ന് നമ്മൾ 40 മീറ്റർ ഉള്ളിലേക്ക് നമ്മൾ വന്നും കഴിഞ്ഞു. അപ്പൊ അത് കൂടുതൽ പരിശോധിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയും രാത്രിയോടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സലാം പി ഹൈദ്രോസ് ആണ് രക്ഷാപ്രവർത്തനത്തിന്റെ തത്സമയ വിവരങ്ങളുമായി ചേരുന്നത്. സലാം, രാത്രിയാണ്, ഇടയ്ക്ക് മഴയുണ്ട്, റോബോട്ടിനെത്തിച്ച് മാലിന്യം നീക്കുമ്പോൾ എന്തൊക്കെയാണ് രക്ഷാപ്രവർത്തകരുടെ കണക്ക് കൂട്ടൽ, എന്തൊക്കെയാണ് പദ്ധതികൾ? അനുപ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ചേർന്നുള്ള ഒരു മാൻഹോളിന് സമീപത്താണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ കാണാതായ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് ഈ റോബോട്ടിക് സംവിധാനം. ഇതിന്റെ ഈ യന്ത്രത്തിന്റെ നടുവിൽ ഭാഗത്തായി ഒരു കൈ പോലെയുള്ള ഒരു സംവിധാനമുണ്ട്. അത് ഈ മാൻഹോളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഈ മാലിന്യം നീക്കുകയും അതോടൊപ്പം തന്നെ തെരച്ചിൽ നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല മാലിന്യം പുറത്തേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ ഇവിടെ വന്നുകൊണ്ട് മാത്രം തൽക്കാലം ഈ പ്രവൃത്തി ഇപ്പോൾ നിർത്തി വച്ചിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണി വരെയും ജോയിയെ കണ്ടെത്താനായി പ്രധാനമായും ഈ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീമാണ് പ്രവർത്തിച്ചത്. ഇവർ ഈ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ കടന്നുപോകുന്ന ഈ തുരങ്കത്തിന്റെ രണ്ട് ഭാഗത്തും മൂന്ന് തവണ ഇറങ്ങിയിരുന്നു. ആദ്യം ഈ പ്ലാറ്റ്ഫോം നമ്പർ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം തുടങ്ങുന്ന ആ ഭാഗത്ത് ഏതാണ്ട് 40 മീറ്ററോളം രണ്ട് സംഘങ്ങൾ കടന്നിരുന്നു. പക്ഷെ അവർക്കാർക്കും തന്നെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല അവർ പറഞ്ഞത് കൂരിരുട്ടാണ്, ഒപ്പം തന്നെ മുട്ടുകുത്തി നിൽക്കാൻ പോലും അവർ സൗകര്യമില്ല. മാത്രമല്ല ഒന്നും കണ്ടെത്താനും കഴിഞ്ഞില്ല, ചെളി നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം രണ്ടാമത്തെ ടീമാണ് ഇതിന്റെ മറുവശത്ത് ടണലിലിറങ്ങി. അവർക്ക് 15 മീറ്റർ ദൂരം മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ. അവിടെയും മുഴുവൻ ചെളി നിറഞ്ഞിരിക്കുകയാണ്. അവിടെ വരെയും എന്നും തങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും എന്താണ് ഒരു പരിഹാരം എന്ന മാർഗം ആലോചിച്ചു. ഇതിനുശേഷമാണ് വൈകിട്ട് 7 മണി ചേർന്ന ജില്ലാ കളക്ടർ യോഗത്തിൽ ഈ റോബോട്ടിനെ കുറിച്ചാണ് തീരുമാനിച്ചത്. ഇപ്പോൾ ഈ റോബോട്ടിനെ കുറിച്ച് സംസാരിക്കാൻ ഈ റോബോട്ടിന്റെ പാർട്ട്നർ ഒരാളായ നമ്മളൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ സംവിധാനം വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് ഒരേ സമയം തെരച്ചിൽ നടത്തും മാലിന്യം നീക്കം ചെയ്യും? ഇല്ല, നമ്മൾ ആദ്യം മാലിന്യം നീക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് ഒരു ഫിൽട്ടർ വെച്ചിട്ടുണ്ട് അവര്. ആ ഫിൽട്ടറിൽ വേസ്റ്റ് വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ആ വേസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വേസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ ഉണ്ടാവും. ഫ്ലോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനിടയ്ക്കാണ് ഈ ഒരു ശരീരം ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ വൺസ് ഈ വേസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ഷന് വേണ്ടി വേറെ യൂണിറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. കാരണം ഇതിൽ വേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് പ്രൊപ്പല്ല് ഇത് പോകാൻ പറ്റില്ല. കാരണം ആ ഇൻസ്പെക്ഷന് വേണ്ടി ചെക്ക് ചെയ്യേണ്ട സാധനം പ്രൊപ്പല്ലർ ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പൊ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രൊപ്പല്ലറിൽ സ്റ്റക്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് വേസ്റ്റ് റിമൂവ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇൻസ്പെക്ഷൻ യൂണിറ്റ് ചെയ്യുന്നത്. യൂണിറ്റ് വേറെയാണ്, അത് വേറെ വരുന്നുണ്ട് ഇൻസ്പെക്ഷൻ യൂണിറ്റ്. ഇതിപ്പോ ജസ്റ്റ് ഒരു ഗ്രാബർ മാത്രമാണ് വേസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ നല്ല രീതിയിൽ വേസ്റ്റ് റിമൂവ് ആയി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറവായിരുന്നു വേസ്റ്റ് ഉള്ളത്. പക്ഷെ വേസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് വരുന്നത് കുറവാണ്. ആ ഫ്ലോ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വേസ്റ്റ് റീക്രിയേറ്റ് ചെയ്ത് രണ്ടാമത് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇപ്പൊ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ലിമിറ്റേഷനിലാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത് അറ്റ് ദിസ് മോമെന്റ്. അതാണ് ഇത് ഇപ്പോൾ നിലവിൽ മാലിന്യം നീക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇതിനുശേഷമാണ് ഇന്ന് ഈ മാലിന്യം മുഴുവൻ നീക്കിയ ശേഷം മറ്റൊരു ഈ റോബോട്ടിന് മറ്റൊരു യൂണിറ്റ് എത്തും. ഈ യൂണിറ്റ് ആയിരിക്കും ഈ കാണാതായ തൊഴിലാളികളുടെ തെരച്ചിൽ നടത്തുക എന്നാണ് ഇപ്പോൾ വിവേക് ഇപ്പോൾ ഏഷ്യാ ന്യൂസിനോട് പറഞ്ഞത്. അനൂപ്. സലാം പി ഹൈദ്രോസ് ആണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സൈറ്റിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്.